കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപകടകാരിയായ ഈ വൈറസിന്റെ സ്ഥിരീകരണം ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല എന്നത് നമ്മൾ പല ആവർത്തി മനസ്സിലാക്കിയതുമാണ്. എന്നാൽ ഭീതിക്കും ആശങ്കയ്ക്കും അപ്പുറത്ത് അങ്ങേയറ്റത്തെ ജാഗ്രത കൊണ്ടുവേണം ഈ സാഹചര്യത്തെ നമ്മൾ നേരിടാൻ. അതിൽ വ്യാപനം തടയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോഴിക്കോട് രണ്ട് നിപ്പ മരണങ്ങളും നിരീക്ഷണത്തിലുള്ളവരെയും റിപ്പോർട്ട് ചെയ്തപ്പോൾ നിപ്പ സംശയത്തിൽ തിരുവനന്തപുരത്തും ഒരു വിദ്യാർത്ഥി നിരീക്ഷണത്തിലാണ്. സംശയകരമായ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥിയെ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. കടുത്ത പനിയെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാൾ ആശുപത്രിയിലെത്തിയത്. ശരീരസ്രവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വവ്വാൽ കടിച്ച പഴങ്ങൾ കടിച്ചതായി സംശയിക്കുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞതോടെയാണ് പ്രത്യേക വാർഡിലേക്ക് മാറ്റിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാകൂ. മരണനിരക്ക് കൂടുതലാണെങ്കിലും രോഗിയുമായി അടുത്ത സമ്പർക്കമുണ്ടായാലാണ് നിപ്പ പകരാൻ സാധ്യത. പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകാമെങ്കിലും വ്യാപനം കോവിഡ് പോലെ അത്ര വേഗത്തിൽ ഉണ്ടാകാറില്ല. അതിനാൽ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ജില്ലയിൽ H1N1, എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയവയ്ക്കെതിരെ നിലവിൽ തന്നെ ആശുപത്രികളിൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് നിപ്പ സംബന്ധിച്ച ജാഗ്രത കൂടി പുറപ്പെടുവിച്ചത്. 1998 മലേഷ്യയിലും തുടർന്ന് സിംഗപ്പൂരിലുമാണ് നിപ്പ വൈറസ് രോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. അന്ന് പന്നി വളർത്തൽക്കാരിലായിരുന്നു നിപ്പ സ്ഥിരീകരിച്ചത്. 100 പേരോളം മരിക്കുകയും ഉണ്ടായി. എൽനിനോ പ്രതിഭാസം മലേഷ്യൻ കാടുകളെ നശിപ്പിച്ചതിനെ തുടർന്നാണ് പ്രധാനമായും കാട്ടിലെ കായ്ക്കനികൾ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന നരിച്ചീർ, വവ്വാൽ പോലുള്ള ജീവികളിൽ നിന്ന് നിപ്പ വൈറസ് പന്നി പോലുള്ള നാട്ടുമൃഗങ്ങളിലേക്ക് വ്യാപിച്ചത്. പിന്നീട് ജനിതകമാറ്റം വന്ന വൈറസ് മനുഷ്യരിലേക്കും പടർന്നു. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയത് കൊണ്ടാണ് നിപ്പ എന്ന പേരിൽ വൈറസ് പിന്നീട് അറിയപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും പുറമെ നിപ്പ വൈറസ് രോഗം 2001 ഇന്ത്യയിൽ ബംഗാളിലെ സിലിഗുഡിയിൽ 71 പേരെ ബാധിക്കുകയും 50 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. നിപ്പ രോഗാണു ശരീരത്തിൽ കടന്നാൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ 4 മുതൽ 8 ദിവസം വരെ എടുക്കാം. പനി, തലവേദന, പേശിവേദന, ചുമ, ശ്വാസമുട്ടൽ, ബോധക്ഷയം, വയറുവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. നിപ്പ വൈറസ് ശരീരത്തിലെത്തിയാൽ എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ആളുകളുടെ പ്രതിരോധശേഷി, വൈറസിന്റെ അളവ് എന്നിവ അനുസരിച്ചായിരിക്കും രോഗം ബാധിക്കുന്നതും ഗുരുതരമാകുന്നതും. 1-2 ദിവസത്തിനകം രോഗി ബോധം നഷ്ടപ്പെട്ട് കോമയിലാകുന്നതാണ് രോഗം ഗുരുതരമാകുന്നതിന്റെ ലക്ഷണം. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസിനും സാധ്യതയുണ്ട്. മറ്റേത് വൈറസ് രോഗത്തെയും പോലെ നിപ്പ വൈറസ് രോഗവും സ്വയം നിയന്ത്രിത രോഗമാണ്. മുന്നേ കൂട്ടി കണ്ടെത്തി പൊതുപരിചരണം നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തീർച്ചയായും ഒഴിവാക്കാൻ കഴിയും. ലോകാരോഗ്യ സംഘടന സൂണോട്ടിക് ഡിസീസ് വിഭാഗത്തിലാണ് നിപ്പയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരുന്ന രോഗമാണ് നിപ്പ. പന്നി പോലുള്ള മറ്റു വളർത്തുമൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാം. രോഗിയുടെ ശരീരസ്രവങ്ങൾ വഴിയാണ് രോഗം പകരുന്നത്. തുമ്മുമ്പോഴും മറ്റും അന്തരീക്ഷത്തിലൂടെയും രോഗം പകരാനും സാധ്യതയുണ്ട്. തലച്ചോറിനെയും ഹൃദയത്തെയും മറ്റും ബാധിക്കുന്നതാണ് മരണകാരണമാകുന്നത്. നിപ്പയിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ ഇവ ശ്രദ്ധിക്കുക. പക്ഷികളോ മറ്റോ കടിച്ച പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങളും മറ്റും നന്നായി കഴുകിയ ശേഷം മാത്രം കഴിക്കുക. ആശുപത്രികളിലും മറ്റും പോകുന്നവർ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ സാനിറ്റൈസറോ സോപ്പോ മറ്റോ ഉപയോഗിച്ച് ഇടയ്ക്കിടെ അണുവിമുക്തമാക്കണം. വവ്വാലുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവയെ തുരത്താനോ ഉപദ്രവിക്കാനോ പോകാതിരിക്കുക. ആശങ്കയ്ക്കപ്പുറം ജാഗ്രതയാണ് വേണ്ടത്. വന്ന മഹാമാരികളെയെല്ലാം അതിജീവിച്ച നാടാണ് കേരളം. മറ്റ് ലോകരാജ്യങ്ങൾക്ക് പോലും മാതൃകയായ നാട്. ഇത്തവണയും അതിജീവനത്തിന് സജ്ജമാണ് കേരളം.